ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഡെയിലി ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്ക് നോക്കാം. ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ 42,464 രോഗികളാണ് പുതുതായിട്ട് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 27,152 പേർ ഇന്ന് രോഗമുക്തി നേടി. ചികിത്സയിലുള്ളവർ 390,906 പേരാണ് ഇന്ന് കേരളത്തിൽ ചികിത്സയിലുള്ളവർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 155,632 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതിയ 8 ഹോട്ട്സ്പോട്ടുകൾ കൂടി തുറന്നു. ഇത്രയാണ് ഇന്ന് കോവിഡ് രോഗികളൊക്കെ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8-ാം തീയതി രാവിലെ 6 മണി മുതൽ 16-ാം തീയതി വരെയാണ് ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പ്രവർത്തിക്കാനുള്ള അനുമതി ഉള്ളത്. പൊതുഗതാഗതങ്ങൾ നിശ്ചലമാകും. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. കേരളം ലോക്ക്ഡൌണിലേക്ക് പോകുമ്പോൾ അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ ഇവയ്ക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയും. KSRTC ഉൾപ്പെടെ പൊതുഗതാഗതം നിശ്ചലമാകും. KSRTC ഒരു സർവീസ് പോലും നടത്തുകയില്ല. അനാവശ്യമായി വാഹനം പുറത്തിറക്കിയാൽ വാഹനം പിടിച്ച് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കൂടാതെ കനത്ത ഫൈനും വ്യക്തിയുടെ പേരിൽ കേസെടുക്കുന്നതും ആയിരിക്കും. അവശ്യ സാധനങ്ങൾ വാങ്ങുന്ന കടകൾ ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കാനുള്ള അനുമതി. അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭിക്കേണ്ടതുണ്ട്. അത് നാളെ ലഭിക്കുന്നതാണ്, അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. ഈ ഒരു കാലയളവിൽ ഒരു പൊതു ചടങ്ങുകളും നടത്താൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ June 1 മുതൽ സ്കൂളുകൾ തുറക്കുകയില്ല. ഓൺലൈൻ ക്ലാസ് തന്നെയായിരിക്കും തുടരുക. പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന ആളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളും ഓൺലൈൻ പഠന രീതിയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. ഒരു കാരണവശാലും ക്ലാസുകൾ നടത്താൻ പാടില്ല. ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളെക്കുറിച്ചിട്ടുള്ള ലിസ്റ്റ് നാളെ വരുന്നതായിരിക്കും. അത് സംബന്ധമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത്രയാണ് പറയാനുള്ളത്. ഇനി നാളത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ, മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇന്നലെ ആരംഭിച്ചു. ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് എല്ലാ മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളും വാങ്ങാൻ കഴിയുന്നതാണ്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ടാകും എന്ന് ഇന്നലെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഇനി അത് കാണാത്ത ആളുകൾക്ക് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ എൻ്റെ സ്ക്രീനിൽ വരുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. 2 തരത്തിലുള്ള സ്പെഷ്യൽ അരിയാണ് ഈ ഒരു മാസം ഉള്ളത്. സ്പെഷ്യൽ അരിയായിട്ട് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അരി BPL റേഷൻ കാർഡുകാർക്കുണ്ട്. അത് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ആണ്. പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും 4 ആളുള്ള ഒരു കാർഡിൽ 16 കിലോ അരിയും 4 കിലോ ഗോതമ്പും ആയിരിക്കും ലഭിക്കുക. അത് സൗജന്യമായിട്ടായിരിക്കും ലഭിക്കുക. ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ അരി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും ഉണ്ട്. ഈ മാസം വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ അരി വെട്ടിക്കുറച്ചിരുന്നു. സാധാരണ ലഭിക്കുന്ന 4 കിലോ അരി അത് 2 കിലോ ആക്കി വെട്ടിക്കുറച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമുള്ളത്. വിഷു കിറ്റ് നിങ്ങളുടെ റേഷൻ കടയിൽ ലഭ്യമാണെങ്കിൽ ഇനി കിട്ടാത്ത ആളുകൾക്ക് അതിൻ്റെ വിതരണവും നടക്കുന്നുണ്ട്. അത് ഈ മാസം മെയ് മാസം അവസാനം വരെ വിതരണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.